ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള അഫ്ഗാനി പാൻസ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ സിഗരറ്റ് ഫോട്ടോത്തിന്റെ രണ്ട് മൂന്ന് മോഡൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. 2.5 മീറ്റർ ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫാബ്രിക് ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു. ഈ അളവുകൾ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ബെൽറ്റിന് വേണ്ടിയിട്ട് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറ്റാം. വേസ്റ്റ് മാർക്ക് ചെയ്യാം. നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിനോട് 5 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക. അപ്പൊ എന്റെ ഹിപ്പ് റൗണ്ട് 40 ആണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് 5 ഇഞ്ച് ആഡ് ചെയ്തപ്പോൾ എനിക്ക് 15.5 ആണ് കിട്ടിയത്. അപ്പൊ ഞാൻ വേസ്റ്റ് 15.5 മാർക്ക് ചെയ്തു. ബെൽറ്റിന്റെ ഇവിടെ നിന്നും താഴോട്ടേക്ക് ക്രോസ് ലെങ്ത് മാർക്ക് ചെയ്യാം. ക്രോസ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സൈഡിൽ കൊടുക്കാം. അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അളവുകൾ മാർക്ക് ചെയ്യണം. 13.5 ആണ് ഞാൻ ക്രോസ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് XL സൈസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 2 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കുറവാണെങ്കിൽ നിങ്ങൾ 2 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ക്രോച്ച് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ബെൽറ്റിൻ്റെ ഇവിടെ നിന്നും താഴോട്ടേക്കാണ് ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് ഫുൾ ലെങ്ത് വേണ്ടത് 38 ഇഞ്ചസ് ആണ്. അതിൽ നമ്മൾ താഴെ ഒരു ഇഞ്ചിൻ്റെ പടി വെക്കുന്നുണ്ട്. അപ്പോൾ ആ 1 ഇഞ്ച് മൈനസ് ചെയ്തപ്പോൾ 37 ഇഞ്ചസ് കിട്ടി. പടി ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ച് തയ്യലത്തും കൂടി കൂട്ടിയിട്ട് 37.5 ആണ് ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരഞ്ഞിട്ടുണ്ട്. ബോട്ടം വിഡ്ത് മാർക്ക് ചെയ്യാം. നിങ്ങൾ സാധാരണ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. നോർമലി ഞാൻ തയ്യലത്തും കൂടി കൂട്ടിയിട്ട് 7 ഇഞ്ചിലാണ് ബോട്ടത്തിൻ്റെ വിഡ്ത് മാർക്ക് ചെയ്യാറുള്ളത്. അപ്പം ഇവിടെ അതിൻ്റെ ഇരട്ടി 15 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതോടെ പാനിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു. ഇനി കട്ട് ചെയ്ത് മാറ്റാം. പാൻറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഫോൾഡിംഗ് ആണ് വരുന്നത്. അത് ഞാൻ ഓപ്പൺ ആയി കൊടുക്കുകയാണ്. പടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത് 1 ഇഞ്ചും ലെങ്ത് 15 ഇഞ്ചും ആണ്. എനിക്ക് ലെഗ് റൗണ്ട് 7 ഇഞ്ചായിരുന്നു വേണ്ടിയിരുന്നത്. അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ 15 എടുത്തിരുന്നത്. പാൻറ്റിൻ്റെ 1 പീസ് മെറ്റീരിയൽ എടുത്തിട്ട് ഇതിൻ്റെ ഉൾവശത്ത് ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുക്കാം. ക്യാൻവാസ് ഇതുപോലെ 1/2 ഇഞ്ച് കേറ്റി വെച്ചിട്ടാണ് കേട്ടോ അയൺ ചെയ്യേണ്ടത്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഇതിങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. താഴെയുള്ള മെറ്റീരിയൽ ഞാൻ ക്യാൻവാസിന് മുകളിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിരുന്നു. അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ വീണ്ടും മടക്കിയെടുക്കുക. എന്നിട്ട് ഒന്നുകൂടി അയൺ ചെയ്തെടുക്കണം. ഇതുപോലെ 2 പീസും അയൺ ചെയ്തെടുക്കണം. പാൻറ് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് 2 പീസിനെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ക്രോച്ച് ആണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. ക്രോച്ച് ജോയിൻ ചെയ്തു. ഇനി ഇലാസ്റ്റിക് കട്ട് ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് 1/2 ഇഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് വീതിയിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് കട്ട് ഇടാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് ഗ്യാപ്പ് വെക്കേണ്ടതാണ്. പാൻറ്റിൻ്റെ ബോട്ടം ആണിത്. ഇതിൻ്റെ 2 സൈഡിലും 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗത്ത് ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത് 15 ഇഞ്ചസ് ആണ് വേണ്ടത്. പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതൊന്ന് അളന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് 15 ഇഞ്ചസ് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും 2-3 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് 15 ഇഞ്ചസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കുറവാണ് കിട്ടിയതെങ്കിൽ പ്ലീറ്റ്സ് അയച്ചിട്ട് നമുക്ക് 15 ഇഞ്ചസിലേക്ക് ആക്കി കൊടുക്കാം. പടി അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് പടിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മടക്കിയിട്ട് അയൺ ചെയ്തിരുന്നു. ഈ മടക്ക് വരുന്ന ഭാഗത്താണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ക്യാൻവാസ് ഇല്ലാത്ത ഭാഗത്താണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. പടി അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്തിനോട് പാൻറ്റിൻ്റെ ചീത്തവശമാണ് ചേർത്ത് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല വശം മറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഈ പ്ലീറ്റ്സ് കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ലേസ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പം ഞാനൊരു ലേസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സമോസ ലേസും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മോഡൽ ലേസ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. പാൻറ് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി സാധാരണ പോലെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിരുന്നത്, അതും ഞാൻ 1.5 ഇഞ്ച് മാർക്ക് 8 ആണ് സൈഡ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ സൈഡ് ജോയിൻ ചെയ്തു. ഇനി ഇലാസ്റ്റിക് കടത്തി വിടാം. ഇലാസ്റ്റിക് ലെങ്ത് എടുക്കുമ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ വേസ്റ്റിന്റെ മെഷർമെന്റ് അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് മൈനസ് ചെയ്തതാണ് നിങ്ങളുടെ ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് 38 ആണ് വേസ്റ്റിന്റെ മെഷർമെന്റ്, അതിൽ നിന്ന് ഞാൻ 3 ഇഞ്ച് കുറച്ചിട്ട് 35 ആണ് ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇലാസ്റ്റിക് ഒരു സൈഡിലൂടെ കടത്തിയിട്ട് മറ്റേ സൈഡിലൂടെ പുറത്തെടുക്കാം. ഒന്നിന് മുകളിൽ ഒന്നായി വെച്ചിട്ട് ഇലാസ്റ്റിക് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ഗ്യാപ്പ് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ലാസ്റ്റ് ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് മിഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. അങ്ങനെ അഫ്ഗാനി പാൻറ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാൻറ് ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.